അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ പ്രസിഡന്റ് കുഞ്ഞാമ സാഹിബ് പറമ്പാട് മോഡോബിക്സ് കൊണ്ടോട്ടി ഈ പോസ്റ്റിനെ സംബന്ധിച്ച് ഒരു വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ പോസ്റ്റിൽ പറയുന്നത് 12 വർഷത്തെ ഇബാദത്തിന് തുല്യമാണ് അവ്വാബി നിസ്കാരം. അവ്വാബി എന്ന് വെച്ചാൽ അള്ളാഹുവിലേക്ക് കയറിച്ചു മടങ്ങുന്നവൻ എന്നാണ് അർത്ഥം. മഗ്രിബിന് ശേഷം മറ്റു സംസാരങ്ങളിൽ ഏർപ്പെടുന്നതിന് മുമ്പാണ് നിർവഹിക്കേണ്ടത്. ഈ നിസ്കാരം 12 കൊല്ലത്തെ ഇബാദത്ത് തുല്യമാണെന്ന് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം തിർമുദി, ഇമാം ഇബ്നു മാജ എന്നിവർ നിവേദനം ചെയ്തിട്ടുണ്ട് എന്നാണ്. പിന്നെ 50 വർഷത്തെ പാപങ്ങൾ കുറുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ശരിയല്ല, ഭാഗികമായിട്ടും ശരിയാണ്. സ്വലാത്തുൽ അവ്വാബീൻ എന്ന് പറയുന്ന നിസ്കാരമുണ്ട്, അത് ശരിയാണ്. അത് സ്വലാത്തുൽ അവ്വാബീൻ എന്ന പേരിൽ രണ്ട് നിസ്കാരങ്ങൾ അറിയപ്പെടുന്നുണ്ട്. ഒന്ന് ദുഹാ നിസ്കാരം, അതായത് ദുഹാ നിസ്കാരം സൂര്യൻ ഒന്ന് ചൂട സൂര്യന്റെ വെയിൽ കൊണ്ട് മണലൊക്കെ ചൂടായി വരുന്ന ഒരു സമയത്ത്, ആ സമയത്ത് ദുഹാ നിസ്കരിക്കുമ്പോൾ അതിന് സ്വലാത്തുൽ അവ്വാബീൻ എന്ന് പേരുണ്ട്. അത് സ്വഹീഹ് മുസ്ലിമിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ മഗ്രിബിന്റെ ഇഷാഇന്റെ ഇടയിൽ സ്വലാത്തുൽ അവ്വാബീൻ എന്നറിയപ്പെടുന്ന 6 റക്അത്ത് നിസ്കാരം പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഹദീസ് ഉണ്ട് സുഹൃത്ത് തിർമുദിയിൽ. പക്ഷെ ആ ഹദീസ് വളരെ ദുർബലമാണ് എന്നും സുഹൃത്ത് തിർമുദിയിൽ ഇമാം തിർമുദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ സ്വലാത്തുൽ അവ്വാബീൻ ബുഖാരിയിലും മുസ്ലിമിലുള്ള നിസ്കാരമാണ് ഈ പോസ്റ്റിൽ പറയുന്നത്, പൂർണ്ണമായിട്ട് ശരിയല്ല. കാരണം ഈ പോസ്റ്റിൽ പറയുന്ന സ്വലാത്തുൽ അവ്വാബീൻ മഗ്രിബിന് ശേഷം സംസാരത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് നിസ്കരിക്കുന്ന സ്വലാത്തുൽ അവ്വാബീൻ. ആ സ്വലാത്തുൽ അവ്വാബീൻ സ്വഹീഹ് മുസ്ലിമിലോ സ്വഹീഹ് ബുഖാരിയിലോ ഒന്നും ഉള്ളതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനി ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് പോസ്റ്റ് ചെയ്യാം. അത് വളരെ ദുർബലമായിട്ടുള്ളൊരു ഹദീസാണ്. എന്നാൽ ഒരാൾക്ക് മഗ്രിബിന്റെ ഇഷായിന്റെ ഇടയിൽ എത്ര സുന്നത്ത് വേണമെങ്കിൽ നിസ്കരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്തെ പ്രത്യേകമായി പരിഗണിച്ച് ധാരാളമായി സുന്നത്ത് നിസ്കരിച്ചിരുന്നു എന്ന് ഹദീസുകൾ സഹിഹായിട്ട് വന്നിട്ടുണ്ട്. അത് ഓക്കെ. അതല്ലാതെ ഈ പറഞ്ഞ പോലെ 12 വർഷത്തെ ഇബാദത്തിന് തുല്യമായ ഒരു അവ്വാബി നിസ്കാരം മഗ്രിബിന്റെ ഇഷായിന്റെ ഇടയിൽ ഉണ്ട് എന്ന് സ്വഹീഹ് ബുഖാരിയിലോ സ്വഹീഹ് മുസ്ലിമിലോ നിവേദനങ്ങളിൽ വന്നിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അള്ളാഹാലം സുനന തിർമുദിയിൽ ഇങ്ങനൊരു ഹദീസുണ്ട് എന്നാൽ ശരിയാണ്. പക്ഷേ ഇമാം തിർമുദി റഹ്മഹുള്ള തന്നെ അത് വളരെ ദുർബലമായ ഹദീസാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ദുർബലമായ ഹദീസുകൾ പ്രകാരം അവർ ചെയ്യാന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും വളരെ ദുർബലമായ ഹദീസുകൾ പിന്നെ പ്രചരിപ്പിക്കുമ്പോൾ അത് പിന്നെ ദുർബലമായ ഹദീസാണ്, ദുർബലമായ ഹദീസാണെങ്കിൽ തന്നെ ദുർബലമായ ഹദീസാണ് സൂചിപ്പിക്കണമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ വളരെ ദുർബലമാകുമ്പോൾ അത് വളരെ ദുർബലമാണ് എന്ന് പറയണം. ഇവിടെ ആണെങ്കിലും ബുഖാരിയിലും മുസ്ലിമിലും എന്താ പറയുന്നത്, ബുഖാരിയിലും മുസ്ലിമിലും ഈ മഗ്രിബിന് ഇശായിന് ഇടയിലുള്ള സ്വലാത്തുൽ അവ്വാബീനെ കുറിച്ച് അല്ല പറയുന്നത്, ദുഹാനിസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. സ്വഹീഹ് മുസ്ലിമിൽ ബാബു സ്വലാത്തുൽ അവ്വാബീൻ എന്ന് കാണാം. ഹീന തർമിമുൽ തർമിമുൽ ഫിസാലു, അതായത് ചെറിയ ഒട്ടക കുട്ടികൾ, അതാണ് ഫിസാല് കാണാൻ, അവയുടെ കാല് അവര് ഉയർത്തിപ്പിടിക്കും ആ സമയത്തുള്ള നിസ്കാരം എന്ന് പറഞ്ഞാല് സൂര്യൻ ഉദിച്ചുയർന്ന് കുറച്ചങ്ങോട്ട് പൊങ്ങി വരുമ്പോ വെയിലിങ്ങനെ കുടികൂടി വരുമ്പോ മണല് ചൂടാകും, മരുഭൂമിയിൽ മണല് ചൂടാകും. മണൽ ചൂടാകുമ്പോ ചെറിയ ഒട്ടക കുട്ടികൾ, യങ് ക്യാമൽസ് എന്നാണ് ഇംഗ്ലീഷ് പരിഭാഷ, ചെറിയ ഒട്ടക കുട്ടികൾ പിന്നെ കാല് ചൂട് കൊണ്ട് കാലുകൾ ഉയർത്തിക്കൊണ്ടിരിക്കും എന്നതാണ്. അപ്പൊ ആ സമയത്ത് സ്വലാത്തിൽ ആ സമയത്ത് ബഹാനിസ്കരിക്കുകയാണെങ്കിൽ അത് സ്വലാത്തുൽ അവ്വാബീൻ എന്നൊരു പേരുണ്ട്. സൂര്യൻ ബഹാനിസ്കാരത്തെ ടൈം ആരംഭിക്കുന്നെങ്കിലും കുറച്ച് ചൂടായ ശേഷം നിസ്കരിക്കുന്നതാണ് കൂടുതൽ ഉത്തമം. അങ്ങനെ ആ സമയത്ത് ബഹാനിസ്കരിക്കുമ്പോൾ അതിന് സ്വലാത്തുൽ അവ്വാബീൻ എന്ന പേരുണ്ട്. ഇവിടെ ഹദീസ് എങ്ങനെയാണ്, حدثنا زهير بن حرب وابن نمير قال حدثنا اسماعيل وهو ابن وليد ذكرت عن ايوب بن القاسم الشيباني ان زيد بن ارقم راى قوما يصلون من الضحى. زيد بن ارقم എന്നൊരു പറയാണ് ഒരു സംഘം ദുഹ നിസ്കരിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. ഫഖാല അബദ പറഞ്ഞു അമാ ലഖദ അലിമു അന്ന സ്വലാത്ത ഫീ വൈരി ഹാദിഹി സാഅത്തി അഫ്ളു, ഈ സമയത്തല്ലാതെ നിസ്കരിക്കലാണ് കൂടുതൽ ശ്രേഷ്ഠകരം.
ഇന്ന റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സലാത്തുൽ അവ്വാബീന അവ്വാബീങ്ങളുടെ നിസ്കാരം എന്ന് പറയുന്നത് സലാത്തുൽ അവ്വാബീൻ എന്ന് പറയുന്നത് ഹീന തർമ്മദുൽ ഫിസാലു പട്ടാക്കുട്ടികൾ ചൂട് കാരണം കാല് ഉയർത്തുമ്പോഴാണ് ആ സമയത്താണ് എന്ന് പറഞ്ഞാൽ അവര് നിസ്കരിച്ചു കൊണ്ടിരുന്നത് പിന്നെ അതല്ലാത്ത സമയത്തായിരിക്കും അപ്പോൾ കുറച്ചും കൂടെ ചൂട് ആയ ശേഷം ആ സമയത്ത് നിസ്കരിക്കലാണ് കൂടുതൽ ഉത്തമം അതാണ് സലാത്തുൽ അവ്വാബീൻ എന്ന് പറഞ്ഞാൽ സലാത്തുൽ ദുഹാ തന്നെ ആ സമയത്ത് നിസ്കരിക്കുമ്പോൾ അതിന് സലാത്തുൽ അവ്വാബീൻ എന്ന് പേര് പറഞ്ഞു ഇനി പോസ്റ്റിൽ പറയുന്ന സലാത്തുൽ അവ്വാബീൻ സുനൻ തിർമിദിയിൽ വന്നിട്ടുണ്ട് അതാണ് മഗ്‌രിബിന് ഇശാക്കും ഇടയിൽ പറഞ്ഞ സലാത്തുൽ അവ്വാബീൻ അത് വായിക്കാം ഹദ്ദസന അബു ഖുറൈബ നിസ്കരിച്ചുവോ അതിനിടയിൽ അവൻ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് സംസാരിക്കുകയൊന്നും ചെയ്യാതെ ആറ് റക്അത്ത് നിസ്കരിക്കുക വേണ്ടാത്തത് പന്ത്രണ്ട് വർഷത്തിന്റെ ഇബാദത്തിന് തുല്യമാണ് അത് എന്ന് ഇതാണ് സൂറ തിർമുദിയിലെ ഹദീസ് എന്നിട്ട് ഈ ഹദീസ് രേഖപ്പെടുത്തിയ ഇമാം തിർമുദി തന്നെ പറയാണ് കാല അബൂഇസ പറയുന്നു അബൂഇസ എന്ന് പറഞ്ഞാൽ ഇമാം തിർമുദിയാണ് വഖദ് റുവിയ അൻ ആയിഷത്തുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റിപ്പോർട്ട് ആയിഷ ബീവിയിൽ നിന്ന് അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാല നബി പറഞ്ഞു ആയിട്ട് മൻ സല്ല ബാദൽ മഅരിബി ഇശ്രീന റകഅത്ത് അതിന് ശേഷം 20 റക്അത്ത് നിസ്കരിച്ചാൽ ബനാലഹു ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന അവന് അല്ലാഹു സ്വർഗത്തിൽ ഒരു ഭവനം പണിയുന്നു ഖാല അബൂ ഇസ ഇമാം തിർമിദി പറയുന്ന ഹദീസ് അബി ഹുറൈറ ഹദീസ് ഗരീബ് ഇതിൽ അബൂ ഹുറൈറന്റെ ഹദീസ് എന്ന് പറഞ്ഞാൽ അബൂ ഹുറൈറ അല്ലാഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് പറയപ്പെടുന്ന ഹദീസ് എന്നർത്ഥം ഇവിടെ അബൂ ഹുറൈറ അല്ലാഹുവിന് കള്ളം പറഞ്ഞു എന്നുള്ളതല്ല അബൂ ഹുറൈറ അല്ലാഹുവിൻ മുതൽ സനദിൽ ഉണ്ടല്ലോ അപ്പൊ ആ പരമ്പരയിൽ പിന്നെ ഒരാളെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പൊ അയാള് അവരംബാർഹനല്ല എന്നതുകൊണ്ടാണ് ഈ ഹദീസ് സ്വീകാര്യമല്ല എന്ന് പറയുന്നത് പിന്നെ പറയുന്നുണ്ട് ഹദീസ് ഗരീബ് ഗരീബായ ഹദീസാണ് വളരെ റയർ ആയിട്ടുള്ള ഞാൻ ആരിഫു ഇല്ലാമിൻ ഹദീസ് സയ്യിദ് ബിൻ ഖത്താബ് അൻ ഉമർ ബിൻ അബി ഹൻദ് അബി ഹസ് സയ്യിദ് ബിൻ ഖത്താബ് ഉമർ ബിൻ അബി ഹസ് ഹസ്ഹമിൽ നിന്ന് അല്ലാതെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്കറിയില്ല കാല എന്നിട്ട് ഇമാം തിർമിദി പറയാം മുഹമ്മദ് ബിൻ ഇസ്മായിൽ അപ്പോൾ മുഹമ്മദ് ബിൻ ഇസ്മായിൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഉമർ ബിൻ അബ്ദുല്ലാഹി ബിൻ അബി ഹസ്അം ഉമർ ബിൻ അബ്ദുല്ലാഹി ബിൻ അബി ഹസ്അം എന്നയാൾ മുങ്കറുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ അയാളെ ഹദീസ് സ്വീകാര്യമല്ല എന്നർത്ഥം മുങ്കറുൽ ഹദീസാണ് ചിത്തൻ അദ്ദേഹത്തെ വളരെയധികം ദുർബലനാക്കി അപ്പോൾ വളരെ ദുർബലമായ ഹദീസാണ് ഈ ഹദീസ് എന്നർത്ഥം ഈ ഹദീസിൻ്റെ തുടക്കത്തിൽ കാണാം സനദിൽ അബു ഖുറൈബ് അബു ഖുറൈബ് പറഞ്ഞാൽ മുഹമ്മദ് ബിൻ അലായി എന്നിവരാണ് അൽ ഹംദാനി എന്നിവരാണ് പിന്നെ സയ്യിദ് ബിൻ ഖുബാബ് പിന്നെ ഉമർ ബിൻ അബി ഹസ്അം ഉമർ ബിൻ അബി ഹസ്അം എന്നിവർ വളരെ ദുർബലനാണ് എന്ന് ഇമാം ബുഖാരി പറഞ്ഞതായിട്ട് ഇമാം തിർമിദി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് രണ്ടും കൂട്ടിച്ചേർത്ത് പോസ്റ്റ് തയ്യാറാക്കുന്ന യഥാർത്ഥത്തിൽ ശരിയല്ല കാരണം പിന്നെ സ്വലാത്തുൽ അവ്വാബീം പിന്നെ മഗ്‌രിബിനും ഇശാക്കും ഇടയിലുള്ള ആറ് റക്അത്ത് ആണെന്നും അത് ബുഖാരിയിലും മുസ്ലിമിനും 12 റക്അത്തിൽ തുല്യ 12 വർഷത്തെ ഇബാദത്തിന് തുല്യമാണ് അങ്ങനെ ബുഖാരിയിലും മുസ്ലിമിനും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് അസത്യമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഇവിടെ ഈ നിസ്കരിക്കുന്നതിന് വിഷയം ഇവിടെ വരുന്നില്ല മഗ്‌രിബിന് ശേഷമുള്ള റവാത്തിബ് 2 റക്അത്ത് നിസ്കരിക്കുക അതിനുശേഷം പിന്നെ സൗകര്യം പോലെ എത്ര റക്അത്ത് വേണമെങ്കിലും ഇശ ആകുന്നത് വരെ നിസ്കരിക്കാവുന്നതാണ് അങ്ങനെ സഹീഹായിട്ട്